വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോമിശിഹായിൽ ഏറെ അനുഗ്രഹീതരായ സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം പഠിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ സാധിക്കുന്നവരെല്ലാം ബൈബിള് തുറന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആ വചനഭാഗം തുറന്ന് എന്നോടൊപ്പം നിങ്ങൾ ഈ വചനം വായിച്ച് ധ്യാനിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും വചനം കരങ്ങളിൽ എടുക്കുമ്പോൾ അത് കരങ്ങൾക്ക് അഭിഷേകമാണ്, കണ്ണുകൊണ്ട് വായിക്കുമ്പോൾ അത് കണ്ണിനഭിഷേകമാണ്, ചെവി കൊണ്ട് കേൾക്കുമ്പോൾ അത് കാതുകൾക്ക് അഭിഷേകമാണ്, ഒപ്പം നമ്മൾ നാവ് കൊണ്ട് വായിക്കുമ്പോൾ അത് നാവിൻ്റെ അഭിഷേകമാണ്. നമ്മുടെ അവയവങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഗ്നി അഭിഷേകത്താൽ നിറയുന്ന സമയമായി ഈ ശുശ്രൂഷ മാറട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വചനമെടുക്കാം. വചനമെടുത്ത് മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന വിവാഹ ജീവിതത്തെക്കുറിച്ച്, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനേകം കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബ ബന്ധത്തിൻ്റെ അഭേദ്യതയെ, അതിൻ്റെ ദൃഢതയെ ഈശോമിശിഹ എപ്രകാരമാണ് പഠിപ്പിക്കുന്നത് എന്ന് ഈ തിരുവചനത്തിൽ നമുക്ക് പഠിക്കാം. അതിനായി നമുക്ക് ഒരു നിമിഷം ശാന്തമായി നമ്മുടെ വചനമൊക്കെ എടുത്തുനിന്ന് തുറന്ന് വായിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് മനസ്സുകളെ ഒരുക്കി പ്രാർത്ഥനാപൂർവമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, 19-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ തിരുവചനം, ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം ഈശോ ഗലീലി വിട്ട് ജോർദാന് അക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ വാക്കുകൾ അവസാനിപ്പിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ, ഈശോ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ ഭാഗം, വചനഭാഗം ഏതാണ് എന്ന് 18-ാം അധ്യായത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അത് നിർദ്ദയനായ വൃദ്ധൻ്റെ ഉപമയാണ്. നമുക്ക് പരിചിതമായ ഒരു ഉപമയാണ്, നിങ്ങൾ പെട്ടെന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത്, ക്ഷമയെക്കുറിച്ച് സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. അപ്പോൾ ക്ഷമയുടെ പാഠങ്ങൾ ഈശോ പഠിപ്പിച്ചതിന് ശേഷം, അത് അവസാനിപ്പിച്ചതിന് ശേഷം, അതിന് ഉപോദ്ബോധകമായ സഹായകമായ ഒരു വൃദ്ധൻ്റെ ഉപമ, നിർദ്ദയനായ വൃദ്ധൻ ഇളവ് കിട്ടിയിട്ട് ആ ഇളവ് അനുഭവിക്കുമ്പോൾ തന്നെ തൻ്റെ സഹവൃത്തിനോട് കരുണ കാണിക്കാതെ അതുവഴിയായിട്ട് ദൈവ യജമാനിൽ നിന്ന് അവന് കിട്ടിയ ഇളവ് ക്യാൻസൽ ചെയ്യപ്പെടുന്നൊരു രംഗമുണ്ട്. അതാണ് ഈശോയുടെ പ്രതിപാദിക്കുന്നത്. എന്നിട്ട് ഈശോ ഇവിടെ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്വനായ പിതാവ് ഇതുപോലെ നിങ്ങളോടും പ്രവർത്തിക്കും. അപ്പോൾ ഇങ്ങനെ ക്ഷമ എന്ന വലിയൊരു പുണ്യത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച് അത് അവസാനിപ്പിച്ചതിന് ശേഷം ജോർദാൻ്റെ അക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി വലിയ ജനക്കൂട്ടത്തോടുകൂടെ അവരെയൊക്കെ സൗഖ്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ക്ഷമയുടെ പാഠങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ ഈശോയുടെ അടുക്കലേക്ക് വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ജീവിതത്തിലെ ജീവിതത്തിൻ്റെ വലിയ ഭാരമായിരുന്ന ക്ഷമിക്കാനാവാത്ത അവസ്ഥകൾ ഈശോയുടെ മുമ്പിൽ തുറന്ന് വെച്ചപ്പോൾ അവരെ എല്ലാവരെയും സുഖപ്പെടുത്തി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ക്ഷമയുടെ ഒരു വലിയ അഭിഷേകത്തിലാണ് സൗഖ്യമുണ്ടാവുന്നത്. സൗഖ്യത്തിൻ്റെ ശക്തി പ്രവഹിക്കുന്നത് സ്നേഹത്തിൻ്റെ നിറവിലാണ്. ദൈവത്തോടും സഹോദരങ്ങളോടും ഹൃദയപൂർവ്വം ഐക്യത്തിലായിരിക്കുമ്പോൾ അവിടെയാണ് സൗഖ്യമുണ്ടാവുക. അപ്പോൾ ഇതാണ് വചനത്തിൻ്റെ സാഹചര്യം. അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. നമുക്ക് ചിന്തിക്കാം, എൻ്റെ രോഗ അവസ്ഥകൾ എന്നെ ക്ഷമയിലേക്ക് നയിക്കാൻ കാരണമാകണം. അവിടെയാണ് സൗഖ്യമുണ്ടാവുക. ക്ഷമിച്ച് സ്നേഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സൗഖ്യം ഈ നിമിഷം തന്നെ. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. ഈശോ ആ വചനം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ വചനത്തിൻ്റെ അഗ്നിയാൽ അവിടെ ഉണ്ടായിരുന്ന സകല മനുഷ്യരും സൗഖ്യത്തിലേക്ക് കടന്നു വരികയാണ്.
അപ്പോൾ നമുക്കും ആത്മാർത്ഥമായിട്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ സൗഖ്യം നമ്മളിൽ നിറയുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള വചനം, ഫരീസേയർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ഫരീസേയർ ആരാണെന്ന് നമുക്കറിയാം, എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്ന ആളുകളാണ്. നന്മ കണ്ടെത്തുന്നതിന് പകരം എവിടെയാണ് എന്തിനാണ് കുറ്റം കണ്ടെത്താൻ കഴിയുക, അതാണ് ഫരീസേയ മനോഭാവം. അത് ദൈവരാജ്യത്തിൻ്റെ മനോഭാവത്തിൻ്റെ എതിരാണത്. നമുക്കറിയാം മത്തായി സുവിശേഷകൻ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫരീസേയരെ മത്തായി അവതരിപ്പിക്കുന്നത് മുഴുവൻ ദൈവരാജ്യ മൂല്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ഗണമായിട്ടാണ്. നിയമത്തിൻ്റെ ബന്ധനത്താൽ അന്ധരായി തീർന്ന് നിയമം മാത്രമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യത്വത്തെ മറന്ന്, മനുഷ്യൻ്റെ നന്മകളെ മറന്ന്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യാതനകളെ വേദനകളെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം. ഇങ്ങനെയുള്ള ഫരീസേയരെ ഈശോ വാക്കുമുട്ടിക്കുന്ന ഒത്തിരിയേറെ രംഗങ്ങൾ സുവിശേഷത്തിലുണ്ട്. അങ്ങനെയുള്ള ഫരീസേയർ ഈശോയുടെ അടുക്കൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കാര്യങ്ങളൊന്നും അറിയാൻ മേലാഞ്ഞിട്ടല്ല, അവർ ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോയിൽ എങ്ങനെയാണ് കുറ്റം കണ്ടെത്താൻ കഴിയുക എന്ന ചിന്തയോടുകൂടി വരുന്ന ഫരീസേയർ, ഇന്ന് അവരുടെ മുമ്പിലുള്ള അജണ്ട ഈശോ ക്ഷമയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് ആളുകൾ വലിയ സൗഖ്യത്തിൻ്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ അതേ അതിൻ്റെ മുഴുവൻ നന്മകളെയും കെടുത്തുന്ന വിധത്തിൽ ഒരു ചോദ്യവുമായിട്ടാണ്, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഇതാണ് അവരുടെ ചോദ്യം. ഇതിന്ന് പല കുടുംബങ്ങളിലും ചോദിക്കപ്പെടുന്നൊരു ചോദ്യമാണ്, നിയമാനുസൃതമാണോ? നിയമത്തിൻ്റെ എന്തോ ഒരു കെട്ടുള്ളത് കൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന അനേകം കുടുംബങ്ങളുണ്ട്. കെട്ടിപ്പോയല്ലോ എന്നോർത്ത് ജീവിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ പരിസരത്തെ ചോദ്യം ഇതാണ്, ഏതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിക്കുന്ന നിയമാനുസൃതമാണോ? ഉടനെ ഈശോ അതിന് കൊടുക്കുന്ന മറുപടി എന്താണ്? സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായിത്തീരുമെന്ന് അവിടെ നല്ല ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശോയുടെ ഉത്തരത്തിൻ്റെ സാരാംശം ഇതാണ്, സൃഷ്ടാവ് ആദ്യം മുതലേ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ പൂർണ്ണത സ്ത്രീയും പുരുഷനും കൂടി ചേരുന്നിടത്താണ്. അവരൊറ്റ ശരീരമാണ്, അവർ രണ്ടല്ല, വേർതിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ദൈവമാണ് യോജിപ്പിച്ചത് സ്ത്രീയെയും പുരുഷനെയും. മനുഷ്യർക്ക് ആർക്കും അത് വേർപെടുത്താനാവില്ല, വേർപെടുത്തരുത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഈശോയോട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ തിരുവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഒരു കാരണവശാലും ദൈവം യോജിപ്പിച്ചതിനെ വേർപെടുത്തുവാൻ മനുഷ്യൻ തുനിയരുത് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അപ്പം അത് ചോദ്യമാണ്. നിയമാവർത്തന പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഈ വചനഭാഗം കാണുന്നുണ്ട്. ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റ് കണ്ട് അവൻ അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ. അവൻ്റെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം അവൾ വീണ്ടും വിവാഹിതയാകുന്നുവെന്നിരിക്കട്ടെ. രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഉപേക്ഷാപത്രം കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയോ അവൻ മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ആദ്യം ഉപേക്ഷിച്ച ഭർത്താവിന് അശുദ്ധയായിത്തീർന്ന അവളെ വീണ്ടും പരിഗ്രഹിച്ചുകൂടാ. അത് കർത്താവിന് നിന്ദ്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്തെങ്കിലും കുറ്റം ഭാര്യയിൽ കണ്ടാൽ, യഹൂദന്മാരുടെ സ്ത്രീകളോടുള്ള മനോഭാവത്തിൻ്റെ ഒരു നേർക്കാഴ്ച ഇവിടെ കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു കുറ്റം ഭാര്യയിൽ കണ്ടാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടേക്കുക. ഇനി അവളെ വേറൊരാൾ വിവാഹം കഴിച്ചു, അവൻ അവളെ ഉപേക്ഷിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ഇവളെ തിരിച്ച് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇതാണ് മോശം കൊടുത്ത നിയമം. അതായത് ഒരിക്കലും ഉപേക്ഷിച്ചാൽ എന്നേക്കുമായി ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഇതാണ് ഉദ്ധരിക്കുന്നത് ആര്? പരിസയർ.
അവിടെ ഉദ്ദേശം എന്താ? യേശുവിൻ്റെ പ്രബോധനത്തിലെ കുറ്റം കണ്ടുപിടിക്കുക. ഉടനെ ഈശോ പറയുകയാണ്, ഈശോ നമുക്കറിയാം പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണവുമാണ്. പഴയ നിയമത്തെ അസാധുവാക്കാനല്ല, അതിനെ ഫുൾഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ മോശ ഈ നിയമം നൽകുന്നൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ അവസ്ഥയിൽ അവർ കഠിനഹൃദയരാണ്. കഠിനഹൃദയരായ ഈ ജനത്തിന് പൂർണ്ണമായും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ അന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം മോശ ദൈവരാജ്യത്തിൻ്റെ ചില നിഴലുകളാണ് നിയമത്തിൽ നൽകിയത്. ആ നിഴലുകൾ വെളിവാക്കപ്പെടുകയാണ് ഈശോയിലൂടെ. ഈശോ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. അതല്ല ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മൾ പറയുന്നത് എന്താ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്ന ആ സാഹചര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇത് കാലക്രമത്തിൽ ജനത്തിൻ്റെ ഹൃദയം കഠിനമായപ്പോൾ അവരെ ദൈവത്തോട് അടുപ്പിച്ച് നിർത്താൻ വേണ്ടി മോശ കൊടുത്ത ഒരു നിയമമാണത്. ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ നിയമത്തെ ഈ വിധത്തിൽ മോശ അവതരിപ്പിച്ചത്. എന്നാൽ ഇതാ ദൈവരാജ്യത്തിൻ്റെ സന്ദേശവുമായി വരുന്ന ഈശോ മിശിഹ, നിയമത്തിൻ്റെ പൂർത്തീകരണമായ മിശിഹ പറയുന്നു, ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഐ ടെൽ യു, ഈശോയുടെ ഒരു പഠിപ്പിക്കലിൻ്റെ ശൈലിയാണ്. ഇങ്ങനെയൊക്കെ പഴയ നിയമത്തെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത് എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കരുത്. നിയമത്തെ പൂർത്തീകരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ പരസംഗം എന്താണത്? ഭർത്താവ് ഭാര്യ അവർ ഒരുമിച്ച് സംഗമിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം. ആ സംഗമത്തിൽ നിന്നാണ് കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. ആ സംഘം വിട്ട്, കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് വിട്ട് ഒരുവൾ അല്ലെങ്കിൽ ഒരുവൻ മറ്റൊരു വ്യക്തിയുമായി സംഗമിച്ച് ജീവിക്കുന്നൊരവസ്ഥ, ഈ കൂട്ടായ്മ വിട്ട് വേറൊരാളുടെ കൂട്ടത്തിൽ സഹവസിക്കുന്നൊരവസ്ഥ, ഇതാണ് പരസംഗം. ഈ പരസംഗം നിമിത്തമല്ലാതെ, അതായത് ഭാര്യ ഭർത്താവിനെ സ്വയമേ ഉപേക്ഷിച്ച് വേറൊരുവൻ്റെ കൂട്ടത്തിൽ പോയി താമസിക്കുന്നു എന്ന കാരണത്താലല്ലാതെ, ഒരു കാരണവശാലും ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. വചനത്തിൻ്റെ അടുക്കുറിപ്പ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരണിയാക്കുന്നു, എന്നിട്ട് വേറൊരുവളെ വിവാഹം ചെയ്താൽ അവനും വ്യഭിചാരം ചെയ്യുന്നുവെന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു. ചിലതിൽ 9 വാക്യത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നുവെന്ന് കൂടി ചേർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ അൽത്താരയ്ക്ക് മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ച് ഉടമ്പടിയിലൂടെ ഒന്നായി തീർന്ന ഒരു ഭാര്യ ഭർത്താവ്, അവർക്ക് ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും വ്യഭിചാരമെന്ന കുറ്റത്തിൽ നിന്ന് മാറി ഭർത്താവിനെയോ ഭാര്യയോ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഉൽപ്പത്തി പുസ്തകം 2 18 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് ചേർന്ന ഇണയെ നൽകും. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുന്ന, ദൈവത്തോട് ചേർന്ന് ചെറുപ്പം മുതലേ തൻ്റെ ജീവിതത്തെ ദൈവീക പദ്ധതിയോട് ചേർത്ത് ഓർത്തിണക്കി കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവൻ അല്ലെങ്കിൽ അവൾ ദൈവീക സംവിധാനത്തെ അംഗീകരിക്കുന്നവളാണെങ്കിൽ അവളുടെ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ഇത് എന്ന് വിശ്വസിക്കണം. ദൈവം എനിക്ക് ചേർന്ന ഇണയെയാണ് നൽകിയിരിക്കുന്നത്. അവന് കുറവുകളുണ്ടാകാം, അവൾക്ക് കുറവുകളുണ്ടാകാം. അവളുടെ കുറവായിരിക്കാം ഒരുപക്ഷെ എൻ്റെ നന്മ, എൻ്റെ കുറവുകളായിരിക്കാം അവളുടെ നന്മ എന്ന് തിരിച്ചറിയണം. ഒരിക്കലും
ഒരു നാഴി മറ്റൊരു നാഴിയിൽ ഇറങ്ങില്ല എന്ന് കാരണവന്മാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ചേർക്കണമെങ്കിൽ വിപരീതമായ സ്വഭാവത്തിലുള്ളവർ തമ്മിലേ ചേരുവുള്ളൂ. ഭാര്യയുടെ വിശുദ്ധിയിലൂടെയാണ് ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടുക. കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 7:14 തിരുവചനത്തിൽ പൗലോസ് അപ്പസ്തോലൻ സൂചിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു വിരുദ്ധ സ്വഭാവത്തിലുള്ളവരെയാണ് കർത്താവ് ചേർക്കുക. ആ വിരുദ്ധ സ്വഭാവം എന്തിനാ? പരസ്പരം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ഒരുപക്ഷെ പ്രാർത്ഥനയിൽ താല്പര്യമില്ലാത്ത ഭർത്താവിനെ ആയിരിക്കും ദൈവം കൂട്ടിക്കൊടുക്കുക. എന്തിനാ? അവനെ അവളിലൂടെ വേണം കർത്താവിനെ നേടാൻ. അപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള സ്വഭാവ പ്രത്യേകതകൾ വരുമ്പോൾ കർത്താവിങ്കിലേക്കാണ് തിരിയേണ്ടത്. അതാണ് ഭാര്യാഭർത്തൃ ബന്ധം ഇത്തരത്തിലുണ്ടെങ്കിൽ ഉള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി തുടർന്ന് ഈശോ പറയുന്നുണ്ട്. കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം സ്വീകരിക്കുന്നില്ല. അല്ല, കൃപയിലേക്ക് കടന്നു വന്നാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, പ്രശസ്ത സിനിമാ നടനായ സിജോയി വർഗീസിൻ്റെ ഒരു ടോക്ക് കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി. അദ്ദേഹം പങ്കുവച്ചൊരു കാര്യം കുടുംബജീവിതത്തിലുള്ളവരെല്ലാം പാഠമാക്കേണ്ടതാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വളരെ പ്രശസ്തനാണ്, എന്നാൽ ആത്മീയമായി വചന പ്രഘോഷണത്തിന് തൻ്റെ കഴിവുകളെ മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷകൻ കൂടിയാണ്. അദ്ദേഹം പറയുകയാണ്, വിവാഹത്തിന് ശേഷം എൻ്റെ ഭാര്യയാണ് എന്നെ കർത്താവിന് വേണ്ടി നേടിയത്. ആദ്യമൊക്കെ പ്രാർത്ഥനാ ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, മോളെ നീ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ആ ടൈപ്പല്ല, ഞങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ചെയ്താൽ മതിയല്ലോ, പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യ പറയും, അങ്ങ് പ്രാർത്ഥിക്കാതിരിക്കുന്നതിൻ്റെ കുറവ് ഞാനും കൂടെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കെ ആദ്യത്തെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു, നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമുക്കൊരു ധ്യാനം കൂടാൻ പോകാം. അങ്ങനെ ഇപ്പോൾ 4 കുഞ്ഞുങ്ങളുണ്ട്. ഓരോ കുഞ്ഞുങ്ങളും ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഈ അപ്പനും അമ്മയും ധ്യാനത്തിൽ പങ്കെടുത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയ കുടുംബത്തിൻ ഒരു ആത്മീയ കൃപയിൽ മുന്നോട്ട് നയിക്കുന്നു. അദ്ദേഹം ഇന്ന് പ്രശസ്തനാണ്, നമുക്കറിയാം. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഭാര്യയാണ് എന്നെ ഇത്തരത്തിൽ വിശുദ്ധീകരിക്കുന്ന, ദൈവവചനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയത്. ഇത് നമുക്കൊക്കെ പാഠമാകണം. നമ്മളൊക്കെ വിരുദ്ധ സ്വഭാവത്തിലായിരിക്കുന്നവർ ചേർന്ന് പോകുന്നില്ല എന്നുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഉടനെ എങ്ങനെ ഇത് പിരിക്കാം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 19:11 നമ്മൾ ഓർക്കണം. കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്നാൽ ഷണ്ഡന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. ചിലരൊക്കെ നമ്മുടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുള്ള ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ടാകാം. കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഷണ്ഡരാക്കപ്പെടുകയാണ്, ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ഡരാക്കപ്പെടുകയാണ്. അതാണ് കുടുംബജീവിതത്തിൻ്റെ വിജയം. അവിടെയാണ് കൃപ. കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം സ്വീകരിക്കുന്നില്ല എന്ന് ഈശോ പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഈ വചനം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന, കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവരാജ്യത്തിന് വേണ്ടി നിന്നെ തന്നെ, നിൻ്റെ ഈഗോയെ നിനക്ക് പരിത്യജിക്കാൻ കഴിയുന്നുണ്ടോ? നിൻ്റെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കാൻ കഴിയുന്നുണ്ടോ? നിൻ്റെ ജീവിത പങ്കാളിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിൻ്റെ സഹനങ്ങളെ ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ? അവിടെയാണ് കൃപയുണ്ടാവുക. ഒരുമിച്ച് നിൽക്കാൻ, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അനുഗ്രഹിക്കപ്പെട്ട തലമുറയ്ക്ക് വേണ്ടി ഷണ്ടരാക്കപ്പെടുന്നവരാകാൻ. അതാണ്, മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട്. സ്വർഗരാജ്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെയും സുഖങ്ങളെയും വേണ്ട എന്ന് വെച്ച് എൻ്റെ ജീവിത പങ്കാളിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി
സ്വർഗരാജ്യത്തിൻ്റെ ആവാസികളായി അവരെ മാറുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബങ്ങളൊക്കെ ദേവാലയങ്ങളായി ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലെ പ്രതീകങ്ങളായി വിളങ്ങി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള വലിയ കൃപ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബങ്ങൾക്കുണ്ടാവട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും ഈ വചനത്തിൻ്റെ വലിയ അഗ്നി ഈ നിമിഷം കത്തിപ്പടരുവാൻ നമുക്ക് ആത്മാർത്ഥമായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശാന്തമാകാം, കണ്ണുകളടയ്ക്കാം. കർത്താവേ, നിന്റെ മുമ്പിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രഘോഷിക്കപ്പെട്ട ഈ വചനത്തിൻ്റെ ശക്തിയാൽ എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവകൃപ നിറയട്ടെ. കർത്താവേ, ഭാര്യാഭർത്തൃബന്ധം ദൈവകൃപയാൽ സുദൃഢമാക്കപ്പെടട്ടെ. ഓ ദൈവമേ, കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ അഭിഷേകം നിറയട്ടെ. ക്ഷമയെക്കുറിച്ചുള്ള പാഠങ്ങൾ പഠിപ്പിച്ച ഈശോയെ അതിനെ തുടർന്നാണല്ലോ ഈ കുടുംബജീവിതത്തിൻ്റെ അഭേദ്യതയെപ്പറ്റി അങ്ങ് പഠിപ്പിക്കുന്നത്. കുടുംബജീവിതത്തിൻ്റെ അഭേദ്യത കാത്തുസൂക്ഷിക്കണമെങ്കിൽ ക്ഷമയില്ലാതെ സാധിക്കില്ല. ക്ഷമയോടെ സ്വന്തം ജീവിത പങ്കാളിയുടെ കുറവുകളെ തൻ്റെ ജീവിതത്തിൻ്റെ നിറവുകളോട് ചേർത്ത് വെച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളിൽ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധ അമ്മയുടെ യോസേപിതാവിനെ ശക്തമായ മധ്യസ്ഥത്തിൽ എല്ലാ കുടുംബങ്ങളിലേക്കും ഈ വചനത്തിൻ്റെ വലിയ കൃപയുടെ അഭിഷേകം പെയ്തിറങ്ങുവാൻ, ക്ഷമയുടെ സ്നേഹത്തിൻ്റെ വിട്ടുവീഴ്ചയുടെ മനോഭാവത്തിൽ സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ടന്മാരാക്കപ്പെടുന്നവരായി സ്വർഗരാജ്യം വളർത്താൻ വേണ്ടി ദൈവകൃപയുടെ നിറവിൽ കുടുംബങ്ങളെ വാർത്തെടുക്കുവാൻ എല്ലാ മക്കളെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമേത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലേക്കും വചനത്തിൻ്റെ അത്ഭുതാഗ്നി ഈ നിമിഷം പിന്തിറങ്ങി വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ആരാധന, 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 ആരാധന. നമ്മുടെ നാഥൻ ഒലിവ് മലയിൽ